ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയായി ചൈന ആണവായുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതായി വാർത്ത പുറത്തുവരുന്നു പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ചൈനയുടെ ആണവായുധ ശേഖരം വർദ്ധിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം പ്രവർത്തനക്ഷമമായ നാനൂറിലധികം ആണവായുധങ്ങൾ ചൈനയുടെ കൈവശമുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഒരു വർഷത്തിനിടെ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം അഞ്ഞൂറ് കടത്തിയിരിക്കുന്നത് ചൈനയുടെ പക്കലുള്ള ആണവായുധങ്ങൾ ഇന്ത്യയുടെ പക്കലുള്ളതിനേക്കാൾ മൂന്നിരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ചൈനയുടെ ആയുധശേഖരത്തിലെ ആണവായുധങ്ങളുടെ എണ്ണം അഞ്ഞൂറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇത് നാനൂറ്റി പത്തായിരുന്നു കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് സിപ്രി ഇയർബുക്കിൽ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റേതൊരു രാജ്യത്തേക്കാളും വേഗത്തിൽ ചൈന അതിന്റെ ആണവായുധ ശേഖരം വിപുലീകരിക്കുകയാണെന്ന് സിപ്രിയുടെ വൈപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പ്രോഗ്രാമിലെ അസോസിയേറ്റ് സീനിയർ ഫെലോ ഹാൻസ് എം ക്രിസ്റ്റ്യൻ പറഞ്ഞു എന്നാൽ ഏതാണ്ട് എല്ലാ ആണവായുധ രാഷ്ട്രങ്ങളിലും ആണവശക്തികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളോ കാര്യമായ മാറ്റമോ ഉണ്ട് തിങ്ക് ടാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിലധികം ആണവായുധങ്ങൾ വിന്യസിക്കാനുള്ള പണിപ്പുറയിലാണ് എന്നാൽ റഷ്യ ഫ്രാൻസ് യു കെ യു എസ് ചൈന എന്നിവയ്ക്ക് ഇതിനകം തന്നെ ഈ കഴിവുകളുണ്ട് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങളുടെ ആണവശേഖരം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു യു എസ് റഷ്യ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇവയിൽ പല രാജ്യങ്ങളും തങ്ങളുടെ ശേഖരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയ ആണവായുധ ശേഷിയുള്ള ആയുധ സംവിധാനങ്ങൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തങ്ങളുടെ ആണവായുധ ശേഖരം ചെറുതായി വിപുലീകരിച്ചിട്ടുണ്ട് ചൈനയിലുടനീളമുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങളാണ് ഇന്ത്യ ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വിശകലനം ചെയ്ത തിങ് ടാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് സിപ്രി കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി അറുപത്തി ഇതേസമയം ചൈനയുടെ കൈവശം അഞ്ഞൂറും പാകിസ്ഥാൻ്റെ പക്കലുള്ളത് നൂറ്റി എഴുപതുമാണ് എല്ലാ ആണവായുധങ്ങളുടെയും തൊണ്ണൂറ് ശതമാനം കൈവശം വെച്ചിട്ടുള്ളത് റഷ്യയും യു എസുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലേതിനേക്കാൾ മുപ്പത്തി ആറോളം ആണവായുധങ്ങൾ കഴിഞ്ഞ വർഷം റഷ്യ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ ആയിരം ആണവായുധങ്ങൾ ചൈന കൈവശപ്പെടുത്തുമെന്നും രാജ്യത്തിൻ്റെ ആധുനികവൽക്കരണം ഇതേ വർഷം പൂർത്തിയാക്കുമെന്ന് ഉറപ്പാക്കാൻ എല്ലാ സാധ്യതകളും വികസിപ്പിക്കുന്നത് ചൈന തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി പത്ത് ആണവായുധങ്ങൾ കൈവശമുള്ള അമേരിക്കയുടെയും ആയിരത്തി അഞ്ഞൂറ്റി ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുടെയും പിന്നിലാണ് ചൈന രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതിനു മുൻപ് ലോകോത്തര സൈനിക ശക്തിയാകണമെന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും സൈന്യം പരിശീലനം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് നിലവിൽ ചൈന പറയുന്നത് ആണവായുധ ശേഖരത്തോടൊപ്പം ഭൂഖണ്ഡങ്ങൾക്കപ്പുറം വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിലും ചൈന പ്രവർത്തിക്കുന്നുണ്ട് യു എസ് ഹവായ് അലാക്സ് എന്നിവിടങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളെ ഭീഷണിപ്പെടുത്താനാണെന്നും ആരോപണമുണ്ട് ചൈനയുടെ വികസനം അടിച്ചമര്ത്തപ്പെടുത്താനും തയാന് ചൈനയുമായി ഏകോപിപ്പിക്കുന്നത് തടയാനും യുഎസിന്റെ ആഗോള കുത്തക നിലനിര്ത്തുന്നതിനും യുഎസ് ശ്രമിക്കുന്നുണ്ടെന്ന വിശ്വാസമാണ് ചൈനയെ പ്രതിരോധ മേഖലയെ ആധുനികവത്കരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്